ഇത് മലയാളികളുടെ ഇന്നാസ് ചില ഉപകാരങ്ങൾ ജനങ്ങൾക്കുണ്ട് മദ്യത്തിനും ചൂതിനും, എന്നാൽ അനീസമാണ് കൂടുതൽ ഗൗരവം അല്ലെങ്കിൽ കൂടുതൽ വലുത് എന്ന് പറയുന്ന ഭാഗം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ലോട്ടറി അടക്കം പ്രത്യേകം ഹെഡിങ് ഡിസ്കസ് ചെയ്തു. നമുക്ക് പറയേണ്ട ഭാഗം നമ്മൾ വായിച്ചു പോകും. മുനാഫി ബാദുൽ ഖുമൂരിൽ ഖലീല التأثير كجهة البيرة التغذية والتحليل ويجب جواب سؤال بذلك الذكر في مجلة عربية وهو إن لقمة من الخبز أكثر تغذية من كوب من البيرة وإن كوب من الماء أشد تحليل من كوب منها على أنه ليس بالخبز والماء إلا رغم من الجهة ما لا يذكر كما يقال فالشريعة ترى وغارنا الخمر عندنا وانا قلت لهم قال كارين ليتند ഒരു തേശി ഒരു പ്രത്യേക സ്വാധീനം അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാക്കാനുള്ള ഒരു കഴിവ്, അത് ഒരു ജിഹാദി. അത് നമ്മൾ ബീറിന്റെ എത്ര വാക്കാണ് ബീറാൻ ബ്രാക്കറ്റിലുണ്ട്. അതിനെന്താ വെച്ചാൽ തകലീയത്തും തഹലീലും, അതായത് ഒരു ചെറിയ ഒരു പിന്നെ പോഷണം ശരീരത്തിൽ നൽകുക, അതേമാതിരി ഒരു തഹലീല് ഓരോ ഭാഗങ്ങൾ പിന്നെ വേറെ എന്താ പറയാ അതിന്റെ ആഗ്രഹനം എന്നൊക്കെ പറഞ്ഞ ഒരു വാക്കാണ് തഹലീൽ. തകലീയത്തിന്റെ കൂടെയാണ് കൊടുക്കുന്നത്, ഭക്ഷണം കൊണ്ടുണ്ടാകുന്ന ഒരു തഹലീലാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ചില ഉപകാരങ്ങൾ എണ്ണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ എനിക്ക് ആകർഷകമായി തോന്നിയൊരു കാര്യം, ഒരു അറബി മാസികയിലെ ഒരു ചോദ്യത്തിന് ഉത്തരമായി വന്ന ഒരു സംഗതിയാണ്. ആ ഉത്തരം ഇതാണ്, ഒരു ഖുബ്സ് ഒരു ഉരുള കഴിച്ചാൽ അത് ഒരു കോപ്പ ബീറിനേക്കാളും തകലീയത്തുണ്ട്. ഒരു കോപ്പ വെള്ളത്തിന് പിന്നെ ഇതിന്റെ ഒരു കോപ്പയേക്കാൾ കൂടുതൽ തഹലീലും വരുത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ വെള്ളത്തിലും ഖുബ്സിലും വേറെ ദോഷങ്ങളൊന്നുമില്ല. എന്നാൽ ബീറിലാണെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ പിന്നെ സക്രാൻ ഉണ്ട് കമാൽ എന്നുള്ളതാണ്. അബി മുനാഫിൽ മൈസൂർ മുവാസത്തുൽ ഫുഖറാ കമാലിത്തും നാറത്. ഇനി ചൂടിന്റെ കാര്യത്തിലുള്ള ഉപകാരങ്ങൾ പറഞ്ഞത്, പണ്ട് അറബികൾ ജാഹിലിയ കാലത്ത് അവർ പട്ടണത്തിനകത്ത് ഭാഗങ്ങൾ കൊടുക്കും. അപ്പൊ ഫുഖറാവിനോട് കാണിക്കുന്ന ഒരു സഹാനുഭൂതി മുവാസത്ത്, അത് അറബികളുടെ രീതിയായിരുന്നു. അല്ല ഹുജുദുൽ ഹലൈൻ പൈൻ അസിക്കില്ല നിലനിൽക്കുന്നില്ല. ഇല്ല പിന്നെ നിൽക്കുന്ന ആനിപ്പം പിന്നെ നവലിന്റെ യുസംബന യാനസയും ഇന്നിപ്പോ യാനസയും തന്നെ ലോട്ടറി ലോട്ടറി എന്ന പേരിലുള്ള ഒരു നവല് കാണുന്ന ചില വശങ്ങൾ, ചില ഉപകാരപ്രദമായ വശങ്ങൾ മാത്രം. അതെന്ന് വെച്ചാൽ വിനാഹിൽ മലാജി അഭയകേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ, മസ്തിഷ്കയാത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാൻ, അതുപോലെ മദാരി സ്കൂളുകൾ ഉണ്ടാക്കാൻ. അപ്പോൾ അതിനാലും പിന്നെ ബിറലി പോകുമ്പോൾ ഫുഖറ മിനാഹിൽ ജസൂർ അലി കാരണം അറബി ഹസൂൻ അമ്മി. അറബികൾ പണ്ട് ഫുഖറാക്കൾക്ക് പ്രത്യേകമായി കൊടുത്തായിരുന്നു ഈ ചൂതിൽ കിട്ടുന്ന പൊട്ടലത്തിന്റെ മാംസം. ആ ലഹ്മയേക്കാളും ഫുഖറാക്കൾക്ക് ഉപകാരപ്പെടുന്നത് ഈ പറഞ്ഞ പോലുള്ള ആസ്പത്രികളും മറ്റ് അഭയകേന്ദ്രങ്ങളും സ്കൂളുകളും ഒക്കെ ഉള്ള അതിന് ലോട്ടറി പണം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു മക്കാക്കായിട്ട് വേണം പറയാം. പിന്നെ മിനാ സുറൂർ റാബിഷ് വരിഹിയത്തു, ഇതിന്റെ നേട്ടം കിട്ടുന്ന ഇതല്ലെങ്കിൽ ഇതിന്റെ ലാഭം കിട്ടുന്ന ആൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക അതോ ഒരു മാനസിക സുഖം. പക്ഷെ വിഭാഗത്തിൽ അതിന്റെ മറുവശത്തുള്ളത് കഥകളുടെ അസുഖവും നഷ്ടം പറ്റുന്ന ആൾക്കാരുടെ മനോവ്യഥയാണ്, അവരുടെ മനസ്സിന്റെ പിന്നെ കരിപ്പാണ് ബഹുല അസുഖം. അവരാണ് അധികവും പിന്നെ നേട്ടം കിട്ടുന്ന കുറച്ചേ ഉള്ളൂ. ലോട്ടറി നേട്ടം കിട്ടുന്ന ആൾക്കാരും നഷ്ടം കിട്ടുന്ന ആൾക്കാരും നോക്കുകയാണെങ്കിൽ വലിയ അന്തരം ഉണ്ടല്ലോ അവരുടെ എണ്ണം. അപ്പൊ അക്ഷരങ്ങളുടെ കെതിറപ്പുറത്തുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ചോദ്യം കിട്ടുന്ന അധിക ലാഭവും യാത്രാലുള്ള രീതിയിലുള്ള ആമാലും അത് മിക്കവാറും കമ്പനി എടുക്കലാണല്ലോ. അതിന്റെ അമല് ആരാണോ മാനേജ് ചെയ്യുന്നത് അവർ തന്നെയാണ് കൈക്കലാക്കലിന്റെ ചൂഷണം അവർക്ക് തന്നെ ഉണ്ടാവും. അമിൻഹാൻ നസീറും ഫക്കീർ പണിയാണ്. വേറൊരു ഉപകാരം പറയുന്നത് ഫക്കീർ പണിയായിട്ട് മാറുന്നു. പക്ഷെ അത് മിന്നായി ചാബി വലാസം ഒട്ടും അധ്വാനം ക്ഷീണമല്ലാതെ ഒരു പുലരി കൊണ്ട് ഫക്കീർ പണിയായി മാറാം. വലക്കിന്റെ ഹാദമിൻ അഷദ്യ വറിയും ഉമ്മ അവശദ്ധിക്ക് മാറ്റപ്പെടുന്നു. പക്ഷെ ഇത് അയാളെ സംബന്ധിച്ച് ഗുണം തോന്നുന്നുണ്ടെങ്കിലും ഉമ്മത്തിൽ ഏറ്റവും വലിയ ശരീരായ വറുണ്ടാക്കുന്ന കാര്യമാണിത് എന്നുള്ളതാണ്. മനുഷ്യൻ ചിലർ പറയുന്നു മനാഫിയില് ഉണ്ടെന്ന് അമ്പിൾ മനുഷ്യനും ഉണ്ടെന്ന് പറയപ്പെടുന്ന മനാഫിയ ഉപകാരങ്ങൾ അള്ളാഹുത്താലിന്റെ ഹറാമക്കയോട് കൂടി ആ മനാഫിയൊക്കെ അള്ളാഹുത്താല ഉണ്ടാക്കിയിട്ടുണ്ട് കൂടി കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ബഹു അവനും വരുമാക്കും അത് ന്യായമുള്ള വർത്താനല്ല. ഒരാ ദലീലായി അങ്ങനെ പറയാൻ ഒരു കഴിവില്ല. വലിയ ശിശു എൺപത് അത് ശരിയല്ല എന്നുള്ളത് നമ്മുടെ അനുഭവം തന്നെ അതിനെ തള്ളിക്കളയുന്നുണ്ട്. അതുപോലെ ഹരി തെരീ ഹരി ജനീമത്തെ പക്ഷേ ഈ രണ്ട് കുറ്റകൃത്യങ്ങളിൽ നിന്ന് ആൾക്കാരെ അകറ്റാൻ നമുക്ക് വേറെ ഒന്നും കൂടുതൽ ആവശ്യമില്ല. വേറെ ബൈ അള്ളാഹുത്താല അസ്ലഫി തൻഫീർ ഇതിന്റെ അസുൽ തന്നെ അള്ളാഹുത്താല തൻഫീറായി അവതരിപ്പിച്ചിരിക്കുക. അതായത് ഇന്ന് അകറ്റുക എന്നുള്ളതാണ് അള്ളാഹുത്താലിന്റെ അസുൽ തന്നെയായിട്ട് പഠിപ്പിച്ചതിരിക്കെ അതിനെ മതി, വേറെ ഒന്നും ആവശ്യമില്ല അത് ഇന്ന് അകറ്റാൻ വേണ്ടിയിട്ട്. അള്ളാഹ് പറഞ്ഞ തൻഫീറിന്റെ വാക്ക് എന്താ വൈസ് മുഹമ്മ അക്ബറും നബി വരുമ എന്നുള്ള ഇവരങ്ങളുടെ ഉപകാരത്തെ കളക്ടറോ കല്യാണങ്ങളുള്ള കുറ്റം ഭാഗം പോലെ ഉഷാദുൽ മുഅ്മിനീൻ ഇലാ തരീഖിൽ ഇസ്ദില. ഇത് ഈ വിഷയത്തിലുള്ള തെളിവ് പിന്നെ സമർത്ഥിക്കാൻ മുഅ്മിനീങ്ങളെ വിളിക്കൊണ്ടിരുന്ന വാക്കാണ്. ഒക്കാരം അറിയുമ്പോൾ എടുത്തതും മിനു ഇലം കായത്തൈ നിലത്തൈ തഖററതാ ബാദു ഫിൽ ഇസ്ലാം. ഇതിൽ നിന്ന് പിൽക്കാലത്ത് ഇസ്ലാമിൽ സ്ഥിരീകരിക്കപ്പെട്ട രണ്ട് അടിസ്ഥാന തത്വങ്ങളിലേക്ക് അവർക്ക് വഴി കണ്ടെത്താൻ പറ്റും. എന്താണ് രണ്ട് അടിസ്ഥാന തത്വം? ഒന്ന് കായത്തി ദർഇൽ മഫാസിദ് മുഖദ്ദം അല ജൽബിൽ മസാലിഹ്. കായത്തു ദർഇൽ മഫാസിദ് മുഖദ്ദം അല ജൽബിൽ മസാലിഹ്. ഉപകാരങ്ങൾ ശേഖരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതിനേക്കാളും മുൻഗണന ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുക, മക്സദ് ഇല്ലാതാക്കുക എന്നുള്ളതിനാണ്. അതാണ് തത്വം. ചില ഉപകാരങ്ങളുണ്ട്, ചില മഫാസിദ് ഉണ്ടെങ്കിൽ അവരുടെ ഉപകാരങ്ങൾ നമ്മൾ കലക്ട് ചെയ്യുന്നതിനേക്കാൾ ഏറെ മുൻഗണന കൊടുക്കേണ്ടത് മക്സദ് ഒഴിവാക്കുക എന്നുള്ളതിനാണ്. അപ്പൊ ആ തത്വത്തിലേക്ക് വാക്ക് കൃത്യമായി ചൂണ്ടുന്നുണ്ട്. മറ്റൊന്ന് ഇർത്തിക്കാം കാര്യം തെറി ഇർത്തിക്കാം യഹപ്പിൽ വളറായി. രണ്ട് കാര്യം ഉപദ്രവപ്രദമാണെങ്കിൽ ആ ഉപകാരം ഉപദ്രവം കൂടുതൽ ലഘുവായതാണോ അത് സ്വീകരിക്കുക. രണ്ട് ഉപദ്രവമാണെങ്കിൽ ഉപദ്രവത്തിൽ കൂടുതൽ ലഘുവായത് ഇർത്തിക്കാ വേണം, അത് നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ വാഹനമായി ഉപയോഗിക്കണ വാക്കുണ്ട് അത് സ്വീകരിക്കാം. അതിന് തെളിച്ചു കൊടുക്കണമുള്ള തത്വം രണ്ടാമത്. അപ്പൊ ഈ രണ്ട് തത്വങ്ങളിലേക്കും വരെ ചൂണ്ടുന്നുണ്ട് വൈസ് മുഹമ്മദ് അക്ബറും പിന്നെ ഫുലിമാനുള്ള അള്ളാഹുവിന്റെ തംഫീറിന്റെ വാക്ക് എന്നാണ്. ഇതാക്കാൻ കാലത്ത് പിന്നെ ഹദീമ രണ്ട് വളറുകളുടെ ഏതെങ്കിലും സ്വീകരിക്കല്ലാന്ന് കൊടുത്തില്ലാന്ന് വന്നു കഴിഞ്ഞാൽ ആ വളറുകളുടെ ഏറ്റവും അഭിപ്രായം സ്വീകരിച്ചോളം എന്നാണ് ഇസ്ലാമിക തത്വം.
ബനാക്കി എല്ലാം ഇതായിരിക്കും ജപ്പിയോ. പക്ഷെ ഈ പോയിന്റിലേക്ക് എല്ലാവരും അങ്ങ് എത്തിയിരുന്നില്ല. ഇത് പറഞ്ഞ ബാലം തറക്കം ഇല്ലായ അപാലം എല്ലാം എതിർക്കുക മക്കപ്പെട്ട. അപ്പൊ ഇങ്ങനെ ഒരു തത്വത്തിലേക്ക് അത് വിളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും സഹാബികൾ ചില ആൾക്കാർ ഈ ആയത്തിറങ്ങിയ സമയത്ത് നേരത്തെ ഇതിന്റെ ഇസ്മ അക്ബർ എന്നൊക്കെ പറഞ്ഞ സമയത്തിന്റെ കമ്പ ഒഴിവാക്കി. എന്നാൽ നിങ്ങൾ അതിന് മാറിയിട്ടുള്ള കൃത്യമായ പദപ്രയോഗവും വിലക്കിന്റെ കൃത്യമായ സ്വരം ഇല്ലാത്തതുകൊണ്ട് ബാലമുല്ലം എതിർക്കും ചിലർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞ വിഷയം അവരെല്ലാവരും ആ ഇതായ പിന്നെ പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഹാമ കൊണ്ട് കത്തു പോലെ ശബ്ദം ലക്ഷ്യത്തിലായ മറക്കില്ല. ഇത്രയുമാണ് ആദ്യ തവണ ഈ ആയത്തിന്റെ ലക്ഷ്യം എഴുതിയപ്പോൾ ഞാൻ എഴുതിയതും പ്രസിദ്ധീകരിച്ചതും. സുമ ഫത്വൻതു ബാദ ദാലിക് ഇലാ ഖാഇദ അദീമ മിൻ ഖവാഇദ് ശരീഇ ഇസ്ലാം. ഇസ്ലാമിക നിയമസംഹിതയുടെ അടിസ്ഥാന തത്വങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് പിന്നീട് എന്റെ ബുദ്ധി എത്തിച്ചു. വയ്യത്തു അബി മനാബ് തഫ്സീർ, അത് അൽമനാബ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നീട്. വസ്തുതലത്തു അലിഹാബി ഹാജിലായ തെളിവായിട്ട് ഈ ആറ്റിയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവാൻ വയ്യ. അങ്ങനെ എന്താണ് പോയിന്റ്? എന്റെ മാക്കാലത്ത് ദലാലത്ത് വരെ തഹരിമ എന്ന സൂസ് തമ്പിയ അറിവോ ചെയ്യാം ലാജം ദശരിയാൻ രാമൻ തൊണ്ടാറ് ബി പുല്ലുമ. ഒരു നെസ്സിൽ നിന്ന് ഒരു ചങ്ങടി ഹറാമ എന്നുള്ളത് തെളിവായിട്ട് കിട്ടുന്നത് കത്തിയായിട്ടില്ല, വണ്ണിയായിട്ട് കിട്ടുന്നുള്ളൂ എങ്കിൽ. കത്തിരി എന്ന് പറഞ്ഞാല് നമുക്കറിയാലോ മറിച്ചൊരു സാധ്യത ഇല്ലാത്ത വിധം ഗണ്ഡീരമായിട്ടാണ് കത്തുന്നത്. വണ്ണി എന്ന് പറഞ്ഞാല് നമുക്ക് അങ്ങനെയും പിന്നെ മനസ്സിലാക്കാവുന്നതാണ് എന്ന് പറയാവുന്ന ഒരു ധാരണക്കുവപ്പുള്ള വണ്ണി. അപ്പൊ കത്തിരി അല്ലാത്ത വണ്ണിയത്തായിട്ട് മാത്രം ഹറാമാണെന്നുള്ള വിധി കിട്ടുന്നത് ഏതോ അത് ലാ വിചാരം രാമൻ തൊട്ടാൽ ബി പുല്ലുമ. ഉമ്മത്തിൽ എല്ലാവരും സ്വീകരിക്കേണ്ട ഒരു പൊതു വ്യാപക നിയമമായിട്ട് പരിഗണിക്കപ്പെടില്ല. ബി പുല്ലു ആരും ഇജ്തിഹാദി. പക്ഷെ വണ്ണിയത്തായിട്ടുള്ള ആ വിവരത്തില് ഓരോരുത്തരും തന്റെ ഇജ്തിഹാദ് അനുസരിച്ച് അമൽ ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാം. ഫമൻ ഫൈമൻ ദലാലാ തഹരീം ഷൈ, അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തെങ്കിലും ഹറാമാണെന്നാണ് അതിൽ മനസ്സിലാകുന്നതെങ്കിൽ ഇംതന മിൻഹു, അയാൾ അതിന് കൊടുക്കണം. എന്നാൽ വഹല്ലം യഫ്ഹം മിൻഹു ദാലിക, അത് ഹറാമാണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ ജറാ ഫീ കലാ അസ്ലി ഇബാഹ, പൊതുവെ കാര്യങ്ങളൊക്കെ ഉപാഹാണെന്നുള്ള അസലാണ് മുന്നോട്ട് പോവുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ഉപദ്രവം ആണ് കൂടുതൽ ഉപകാരത്തേക്കാൾ എന്നൊക്കെ പറയുമ്പോഴും വന്നിയായ ചില വിവരങ്ങൾ കിട്ടണം. ഖണ്ഡിതമായി വെള്ളങ്ങൾ ഒഴിവാക്കണം, ഇനി ഒരൊറ്റ തുള്ളി കുടിക്കാൻ പാടില്ല എന്നൊരു വാക്കവിടെ കിട്ടില്ല. അതുകൊണ്ട് ഇഷ്ടിഹാർ അനുസരിച്ച് ഓരോരുത്തർക്കും ബോധ്യമായതനുസരിച്ച് മുന്നോട്ട് പോകാം. അത്രയും സഹായങ്ങളും ചെയ്തോളും. അപ്പോൾ ദലാലത്തു ഹാലിലായ തഹരീമിൽ സംഭവ മൈസൂർ വണ്ണിയ, ഈ ആയത്ത് സംഭവ മൈസൂർ ഹറാമാക്കുന്നു എന്നുള്ളതിനുള്ള ദലാലത്ത് വണ്ണിയത്തെ ഉള്ളൂ, അതൊരു ബോധ്യമേ ഉള്ളൂ, ഖണ്ഡിതമായിട്ടില്ല. അപ്പോൾ സ്വഹാബ ഇജ്തിഹാദിയും അലഹത്തിലാഫിയും പി. അതുകൊണ്ട് ഈ വിഷയത്തിൽ തങ്ങൾ ഇജ്തിഹാദ് അനുസരിച്ച് വന്ന വൈവിധ്യങ്ങൾ എന്താണ് സ്വഹാബികൾ കിട്ടിയത് അതിവിടെ വരണം ചെയ്തു. അതായത് ചിലർക്ക് ഹറാമാണ് കിട്ടി, അവർ ഹറാമായി കണ്ടു പിന്നെ നിർത്തി. വേറെ ചിലർക്ക് ഹറാമാണുള്ള അവർ വന്നിട്ടില്ല എന്ന് തോന്നി, അവിടെ അവർ ഹറാമാക്കാതെ അല്ലെങ്കിൽ അതിന് മാറി നിൽക്കാതെ അത് സ്വീകരിച്ചു. പിന്നെ നബി അംഗീകരിക്കുകയും ചെയ്തു. എന്നാലും അക്കാലത്ത് അള്ളാഹു തആല ഈ വിഷയത്തിൽ ഒരു ബയാനു ഷാഫി അവതരിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയിൽ ഇങ്ങനെ കഴിച്ചു കൂട്ടി. അങ്ങനെ സൂറത്തുൽ മാഇദയുടെ ആയത്ത് അവതരിച്ചു. നേരത്തെ പറഞ്ഞ വിഷയം. അപ്പൊ അതിൽ ഫലത്തിൽ മുന്തഹു എന്ന് വെച്ചാൽ അതിന്റെ ആണിക്കൽ അവസാനത്തും വിടുന്നത്, അവസാനത്തെ ആണി വിടുന്നത്. അപ്പൊ തറക്ക ജമിയ സഹാബ് അൽ ഖബ്റ് വൽ മൈസർ, അപ്പൊ തറക്ക ജമിയ സഹാബ് അൽ ഖബ്റ് വൽ മൈസർ, അതോടുകൂടി മാഇദയുടെ ആയത്തുകളോടുകൂടി സഹാബികളോ ഒട്ടാകെയും ഖബ്റ് മൈസൂർ ഉപയോഗിച്ചു. എന്നിട്ട് എന്റെ ദലാലത്ത് ഖത്തിയ്യത്തുൻ ലാ റാഫിദ, അതിൽ ഇത് ഹറാമാണെന്നുള്ള അറിയിപ്പ് വരുന്നത് ഖത്തിയ്യയായിട്ടാണ്, ഖണ്ഡിതമാണ്, അതിൽ യാതൊരു സംശയത്തിന് അവകാശമില്ല, നിറാവില്ല. വലാസിയമ ഖുലു തആല ഫലത്തിൽ മുന്തഹു അൽ മാഇദ ഹാരിയത്തുൻ. അപ്പോൾ 90 മാഇദയിൽ ഫലത്തിൽ മുന്തഹു എന്നുള്ള വാക്കോട് കൂടി കൃത്യമായി മദ്യം ചെയ്തു പൂർണ്ണ വിലക്ക് വന്നു എന്നുള്ള ഉറപ്പായി. നിങ്ങൾ വിരമിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇത് എന്തെങ്കിലും ശക്തമായി വിലക്കിയിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഇസ്തിഫാമാണ്, അല്ലാതെ ഒരു അന്വേഷണത്തിന്റെ ചോദ്യമല്ല. ഇസ്തിഫാം ഇൻകാരി എന്നൊക്കെ പറയുന്ന മാതിരി ഇത് ഉറപ്പായിട്ടും നഹി ചെയ്യപ്പെട്ടു എന്നുള്ള ഇസ്തിഫാം ആണ്, അല്ലാതെ ചോദ്യമല്ല. മാസഭാത്തിൽ മനാഫിലകമാണ്. അതേസമയത്ത് ഹാദ്യം ചുരത്തെയും രണ്ട് പ്രവൃത്തികളുടെയും കുറ്റം ഐ വറുഹുമാക്രമിന്റെ അവയുടെ ഉപദ്രവം നഫുവിനേക്കാളും വലുതാണുള്ള കാര്യം. മാഷ്ബാത്തിൽ മനാഫിയിലുമ്പോൾ ചില മഫാത്തുകളെ കഴിഞ്ഞിട്ട് സ്ഥാപിച്ചുകൊണ്ട് എന്ന് പറയുമ്പോഴേ പലതായിരിക്കും ദലാല ഖത്വയ്യ. എന്താവും അത് ഒരിക്കലും ഖത്വയ്യയുടെ അറിയിപ്പ് അറിയിക്കുന്നില്ല, പൂർണ്ണമായിട്ടും വിലക്കപ്പെട്ടതാണെന്നുള്ളൊരു ദലാല തൈ വരുന്നില്ല. ഇനി ഖമറിന്റെ മഹറത്തിനെ കുറിച്ച് അല്പം വിശദീകരിക്കുന്നുണ്ട്. മഹറത്തുൽ ഖമറു ലാ യജ്ഹലു അഹദ്, ഖമറുകൊണ്ടുള്ള ദൂഷ്യം അറിയാത്തവരാറില്ല. പ്രചാരിക കാരണം ജാഹിരിയ്യ മിൻ ഹറമ ഹലാൽ ഷൈ, അതുകൊണ്ട് തന്നെ ജാഹിരിയ കാലത്ത് തന്നെ അത് സ്വയം വിലക്കിയ ആൾക്കാരുണ്ട്. മിൻഹും അൽ അബ്ബാസ് ബിൻ മുർദാസ്, അയപ്പെട്ടാണ് അബ്ബാസ് ബിൻ മുർദാസ്. ഖീല ലഹു ജാഹിരിയ്യ അലാ തശ്റബുൽ ഖമറ ഫൈനഹ തജീദു ബി ഹറാറതി, അദ്ദേഹത്തെ ചോദിച്ചു അത്ര ജാഹിരിയ കാലത്താരോ മദ്യം കഴിക്കുന്നില്ലേ, നിങ്ങളുടെ ചൂട് ഒന്ന് വർദ്ധിപ്പിക്കുക, നിങ്ങൾക്ക് ഒരു ആവേശം കൂട്ടാൻ പറ്റുമല്ലോ. അപ്പൊ അദ്ദേഹം ആഹയും ജഹലി ബിയതി ഔഖിലി, ഞാൻ എന്റെ കൈകൊണ്ട് വിവരക്കേടെടുത്തുകൊണ്ട് എന്റെ ജോഖിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. പല അള്ളാഹ് അസ്മ സയ്യിദ് അൽഫാൻ ഉസ്മ സയ്യിദ് അൽഫാ ഫൗം സിയ സഫീഹവും, എന്റെ കൗമിന്റെ സയ്യിദായിട്ട് നേരം വരുമ്പോൾ ഞാൻ വൈകാരം പോയി കൂട്ടത്തിൽ സഫീഹാകാൻ ഉദ്ദേശിക്കുന്നില്ല. കുടിച്ചവന്റെ സഫീഹാവും പൊട്ടൻ അബുദ്ധിയാവും. അപ്പൊ സയ്യിദായി ഞാൻ സഫീഹാകാൻ ഉദ്ദേശിക്കുന്നില്ല, രാവിലെ സയ്യിദായി ഞാൻ സയ്യിദായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ജഹലി കൈകൊണ്ട് വാങ്ങി പിടിച്ച് മെനക്കെട്ട് ഉള്ളിലേക്ക് കടത്താൻ ഞാനില്ല എന്ന് ജാഹിലിയകാലത്ത് അദ്ദേഹം പറഞ്ഞുകൊള്ളാണ് പ്രത്യേകത. അഥവാ ഫ്രഞ്ച് മൈസൂർ ഫ്രഞ്ച് പണ്ഡിതന്മാർ ഡോക്ടർമാർ എല്ലാവരും ഏകോപിച്ച് പറയുന്നുണ്ട് ഖംറിന്റെ ഉപദ്രവം സ്വാഭാവികമായും അതിനേക്കാളും വ്യക്തമായിട്ട് മൈസൂർ അക്ബർ മിൻ നഫ്ഹ അവയുടെ ഉപദ്രവം നഫ്ഹിനേക്കാളും വലുതാണ് എന്ന് പറയുന്നത് അവർക്ക് ഏകോപിക്കുന്നു. അപ്പോൾ യൂറോപ്പ് അമേരിക്ക, അമേരിക്കൻ യൂറോപ്പിന് ഒരുപാട് സൊസൈറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട്.
നിസ്കരണാർത്ഥ ബാത്തലാൻ വരുത്താൻ വേണ്ടിയുള്ള അധികാരത്തിന് പരിശ്രമത്തിന് വേണ്ടി സൊസൈറ്റി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനാൽ ആവശ്യം ഇവരെ ചെയ്യാണ് തങ്ങൾ കുടിക്കൂല എന്നുള്ള കരാർ അല്ലെങ്കിൽ പ്രതിജ്ഞ സ്വീകരിക്കണം. വാരം ദാവത്തില്ലാതായിരിക്കും, അതിലേക്ക് ആൾക്കാരെ പ്രൊപ്പഗണ്ട ചെയ്യാം. ഹൊസായിരത്തിന്റെ കുമാർ പിച്ച ശ്രീ നല ബായും അതേപോലെ കള്ളു വിൽപ്പനക്കാരോട് ശരീരമായിട്ട് പെരുമാറ്റം വേണം എന്ന് ഗവൺമെന്റിനോട് അവർ ആവശ്യപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അയ്യാം പോലെ ചെയ്യാൻ ഉലമ തഖദ്ദമ ഖുർത്തഖത് ത്വൈദ് ഖൗല ഖുർആൻ ഖിയലിസ്മൽ ഖംരി വൽ മൈസർ അക്ബർ മിൻ അഫ്ലഹിമ. കാലവും തലമുറയും അത് എത്ര മുന്നോട്ട് പോയാലും ശരി, എത്ര പുരോഗതിപ്പെട്ടാലും ശരി, ഖംറിന്റെയും മൈസറിന്റെയും ഇസ്മാണ് അവരുടെ ഉപകാരത്തെക്കാൾ വളരുന്ന ഖുർആന്റെ കൗലിനെ ബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് കാര്യം. പൗരാണിക കാലത്തുള്ള വിശകന്മാർക്ക് അറിയാത്ത കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് സമ്പന്ന മതവാദത്തിൽ ഇന്നത്തെ ഡോക്ടർമാർ വിശദീകരിക്കുന്നുണ്ട്, വിശദീകരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യണം. ബഹുമാത്രി അള്ളാഹു തന്റെ അടിമകൾക്ക് വേണ്ടി പറഞ്ഞതും അവര് ചർച്ച ചെയ്യാൻ വേണ്ടി വിട്ടുകൊടുത്തമായ കാര്യമാണ്. അതിന്റെ ശരിക്കും ബോധ്യപ്പെടാൻ വേണ്ടി അന്വേഷിക്കാൻ അതുകൊണ്ടാണ് സമ്പന്നും മത്സരം ഉപകാരങ്ങളുണ്ട്. പക്ഷേ ഉപകാരത്തെക്കാളും വലുതാണ് ഉപദ്രവം ഇസ്മെന്നത്. അത് അവർ ചിന്തിക്കാൻ പഠിക്കാൻ വേണ്ടി തന്നെ പറഞ്ഞ തെക്കുന പോലും അയ്യതാലി കിതാബി ഇത് ഒഴിവാക്കൽ നിർബന്ധമാണ് എന്ന കിതാബിന്റെ ആശയത്തെ അവരുടെ അക്കൽ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് വേണ്ടിയാണ് അവരോട് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ദുർഭാഗ്യവശാൽ ഇന്ന് ബുദ്ധിയുള്ളവർ പിന്നെ അതോടൊപ്പം വിൽമും നാഗരികരെ കൊണ്ടുവന്ന അവകാശപ്പെടുന്നവർ ആയിട്ടുള്ള ചില ആൾക്കാരുടെ അടുത്ത് അവരെങ്ങനെയുള്ളവരെച്ചാൽ ലസ്സത്ത് എന്നുള്ള സുൽത്താൻ അവരെ അടിമകളാക്കി. അപ്പൊ സർവമണി നിലവിലുള്ള അസ്ലി ഹാജിൻ മലർവാദ് അവർക്ക് ലസ്സത്ത് മാത്രം ചിന്തയുള്ളൂ. ഈ മലർവാദിനെ കുറിച്ചുള്ള അന്വേഷണവും ചിന്തയും ഇല്ല എന്ന് അവരെ തിരിച്ചിടണം ഈ ഒരു പിന്നെ സുൽത്താൻ. കാരണം സർവമണി ഹിദായത്ത് ദീൻ, ദീനിന്റെ ഹിദായത്തിലും ദീനുകളുടെ ഹിദായത്തിലൊന്നും അതവരെ തിരിച്ചിടണം. അതേപോലെ തന്നെ അവരുടെ പൂർവികരെയും ഇതനുസരിച്ച് തർബിയത്തിൽ നിന്ന് ഈ ലസ്സത്ത് എന്ന സുൽത്താൻ തിരിച്ചു. അങ്ങനെ മധ്യസേവയിൽ അവർ അങ്ങേറ്റം ഇസ്രാഫിലായിരിക്കും. പുറത്തുനിന്ന് ഇഷ്ടം വരെ കുറിച്ച് എന്തിന് പറയുന്നു വെച്ചാൽ ചെറുപ്പക്കാരുടെ ജീവിതം തന്നെ പറ്റാണ് ഉങ്ങിപ്പ്, പറ്റ അടിപ്പ് താഴോട്ട് പോയി. മഴയും കണ്ടാല് ആ പിന്നെ വെള്ളത്തിന്റെ സ്രോതസ്സിനാണ് പറയുന്നത്. അപ്പൊ ജീവിതത്തിന്റെ സ്രോതസ്സിനെ പറ്റാൻ പറ്റിപ്പോയി ജീവിതമല്ലാതെ. വൈകസപ്പത്ത് ഷുമു സോപ്പു ലാഹരിയും വേറെ പലരുടെ മകലുകൾ എന്ന ഷംസുകൾ പറ്റേ ഗ്രഹണം ബാധിച്ചു. അവരെ വ്യക്തിഹാർ എപ്പോഴും അവർക്ക് വയസ്സാണിനുമല്ല ഗഹിരാണിനും മധ്യവയസ്സിന് പ്രായം മുമ്പ് ചെറുപ്പക്കാരായിരിക്കെ തന്നെ അവരെ അത്തലെ എന്ന ഷംസ് അസ്തമിച്ചു. ഹരിമുവിൻ ചാരത്തിൽ ഹയാ, ജീവിതത്തിന്റെ സൗഭാഗ്യം അവർക്ക് നിഷേധിക്കപ്പെടും. ഹരിമു ഭൂയൂത്തും അമ്മത്തും ഹിമാക്കാൻ തർജുമിൻ ലക്കാ ഈ മസ്ജിദാദി. ഇവരുടെ പ്രവർത്തനശേഷിയും ബുദ്ധിയായി ശക്തിയൊക്കെ കൊണ്ട് അവരുടെ ഉമ്മത്തും അവരുടെ കൂട്ടുകാർ എന്തൊക്കെയാണ് ആഗ്രഹിച്ചത് അവരിൽ നിന്ന് അതൊക്കെ ഉമ്മത്തിനും ഭൂയൂത്തിനും നഷ്ടപ്പെട്ടു. വലിയ മിഷിങ് അവരെ സമുദായത്തിനും കൂട്ടുകാർക്കുണ്ടായി എന്ന് പറഞ്ഞു. സെക്രട്ടറി താലിബിൻ ഈ ലഹരി എന്നുള്ള ഫിറ്റ്ന കുറച്ച് വലിയമാരും അതേപോലെ വിദ്യാർത്ഥികളുമായിട്ടുള്ള ആൾക്കാരുടെയാണ് ആദ്യം പ്രകടമായത്. അലാമാത്തിൻ മുത്തഫർ നിജീൻ അല്ലെങ്കിൽ സമൂല മുത്തമദ്ദിനിയൻ, ഞങ്ങൾ നാഗരികത ഉള്ളവരാണ് സ്വയം ബാധിക്കുന്ന ഫ്രഞ്ച് എന്താ പറയാ പിന്നെ പരിഷ്കാരം അതേപടി പിൻപറ്റുന്ന ആൾക്കാരിലാണ് അതിന്റെ അടയാളമായിട്ട് എണ്ണപ്പെട്ടത്. ഫ്രഞ്ച് മുത്തഫർ നിജി എന്നാൽ ഫ്രഞ്ചുകാരൻ അനുകരിക്കുന്നവരാണ്, ഫ്രഞ്ചുകാരല്ല ഫ്രഞ്ചുകാരൻ അനുകരിക്കുന്നവർ. അവരുടെ അലാമത്താണ് മധ്യത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നുള്ളത്. അപ്പൊ സർവത്ത് അദ്വാ ഹൈഡ ഐഡി അതിന്റെ ആ ഒരു അദ്വ അതിന്റെ ആ പകർച്ച വ്യാധി അവരെല്ലാത്ത മുഖരജ്യങ്ങളിലേക്കും സർവ പകർന്നു. ഹെത്തുറ അങ്ങനെ പറയുന്ന ഒരു ശേഷമാർ അവരെ തക്ലീഫ് ചെയ്തു. ഒഴമതിൽ ബിലാദ് നാട്ടിലെ വലിയ പിന്നെ ഒഴമ്പതിനാ നാട്ടു പ്രമാണിമാർ പിന്നെ സമൂഹത്തിലെ നേതാക്കന്മാരും നാട്ടു പ്രമാണിമാരും അങ്ങനെ എന്തിനു പറയുമ്പോൾ ഈജിപ്തിലെ കർഷകരും തൊഴിലാളികളും നിത്യകൂലിക്കാരുമായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും മോശം കുതുവത്ത് മാതൃക ഈ പറഞ്ഞ നേതാക്കന്മാരും നാട്ടു പ്രമാണിമാരും ഒക്കെ ആയി. ആഫത്തിലെത്തി തത്വ ആപത്തുജിനാ അഹിസാർ പിന്നെ എന്നിട്ട് ഇതിന്റെ ആഫത്ത് ഇതിന്റെ ആഫത്ത് വളരെ ആമമായി, ഇതിന്റെ അപകടം വളരെ ആമമായി. തൊട്ട് പിന്നാലെ ജന കൊണ്ടുള്ള ആപത്തുണ്ട് അഹിസാർ, അത് വ്യാപകമായപ്പോൾ ഒരുപാട് ആപത്തുണ്ടായി. ജന ദാവൂസ് ജുബ്രി ജന ഉണ്ടായപ്പോ അതിന്റെ പിന്നാലെ വന്ന എന്താ ദാവൂസ് ജുബ്രി എന്നുള്ള രോഗം. ദാവൂസ് ജുബ്രി എന്ന് പറഞ്ഞാല് സെക്ഷൻ കോഴ്സിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതിൽ പിന്നെ ട്രിപ്പോണിമ പല്ലാഡിയം എന്നാണ് ഇംഗ്ലീഷിലെ പിന്നെ ബാക്ടീരിയന്റെ പേരാണ്. ആ ബാക്ടീരിയ കാരണമായി ഉണ്ടാകുന്ന ഒരു രോഗം എന്നാണ് അതിനെ കുറിച്ച് കാണുന്നത്. പിന്നെ മൂന്നാമത് ഘട്ടങ്ങളൊക്കെ പറയുന്നുണ്ട്, ആദ്യം ഇങ്ങനെ മുറിവൊക്കെ ആയിട്ട് വരും, പിന്നെ പിന്നെ കൂടുതൽ ഓരോ ഘട്ടങ്ങളിലും വലുതായി വലുതായി അവസാനം ശരീരത്തിന് മിക്കവാറും സിസ്റ്റങ്ങൾ തകരാറാകുന്ന ഡാമേജ് ആകുന്ന രീതിയിൽ വരെ എത്തുന്ന ഒരു രോഗം അതാണ് ദാവൂസ് ജുബ്രി. അത് സെക്ഷൻ ഇന്റർകോഴ്സിലൂടെ ഉണ്ടായിത്തീരുന്ന സംഗതി. അപ്പൊ അത് അതിന്റെ ഫിറ്റിനുണ്ട്, പോരാത്തിന് ഇപ്പൊ ഈ മദ്യത്തിന്റെ ഫിറ്റിനെയും. അല്ലെങ്കിൽ അസ്ബാബ് ഇൻപുട്ടായ നെസിൽ, ഈ ദാവൂസ് ജുബ്രി വന്നാൽ എന്തായി നെസിൽ ഇല്ലാതാവും, പിന്നെ സന്താനോത്പാദനം മര്യാദ ഇല്ലാതാവും. അതിന്റെ കാരണങ്ങളാണ് അവിടെ മുപ്പത്തിയായി പോകുന്നത്. ഹാലിൽ ആഫാത്തിൽ ഫാത്തില ജവാഹിൽ മുസ്തലിമ. അപ്പൊ ആകെ തകർത്ത് കളയുന്ന ഫാത്തിലത്തായ ഈ ആഫത്തുകളുടെ ആകെ എല്ലാം മുറിച്ച് കളയുന്ന ഈ വൻ വിപത്തുകളുടെ മുമ്പിൽ അതിനോട് ഉപകാരപ്പെടുന്ന അതിനോട് സമം ആകുന്ന മമ്പാത്തിന്റെ. അപ്പൊ ഇതിന്റെ ദൂഷ്യങ്ങൾ എത്ര എത്രയോ ഭീകരമാണ്, വലുതാണ്, പർവ്വതമാനമാണ്, എല്ലാ ഉപകാരങ്ങളേ ഉള്ളൂ അപ്പുറത്ത് പറയാൻ എന്നാണ് പറഞ്ഞത്. എല്ലാവരും മുവാസാത്തിന് ഒരിക്കലും തുല്യമാകുന്നു. നബഹൽ സാദു ലിമാഫി ദർസ് ബിഹാദിൻ ഇബ്ര ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദ് ലിമ അഥവാ മഹമ്മദ്ദു ഈ ഒരു പോയിന്റ് പ്രത്യേകം മുന്നിൽ പറഞ്ഞു. ഇന്നലെ കുഞ്ചു അഹൂലിന്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്, അദ്ദേഹം പറയാം
ഈജിപ്തുകാർ വേറെ ജെൻസിലും പോയിട്ട് അങ്ങോട്ട് ഇല്ലാതാവും നശിക്കൂല. അപ്പൊ ഈജിപ്തവിടെ അധികം കുറവൊന്നും കമ്മിയില്ല. എത്ര കാലം മറ്റ് ജെൻസ് വന്നിട്ട് അവർ ആധിപത്യം ചെലുത്തിയാലും ഈജിപ്തുകാർ സ്വത്തും നഷ്ടപ്പെടുത്തൂല, ഇല്ലാതാവില്ല എന്നാണ് പറഞ്ഞു. പുലാക്കിന് അവരോ പ്രയോജനപ്പെടും എന്നാൽ വേറെ ചില ആൾക്കാർ ഇവിടെ വന്നിട്ട് അവരില്ലാതാവും. ഈജിപ്തുകാരുമായിട്ട് ഈ മിങ്ങളായാൽ അവരില്ലാതാവും എന്നല്ല, ഈജിപ്തുകാർ ഇല്ലാതാവില്ല, അവരുടെ സംസ്കാരം ഇല്ലാതാവില്ല എന്ന് അല്ലെങ്കിൽ അല്ലാഹും ഗർഭവും പുല്ലി ചെലുത്താം. കാരണം ബാക്കിയുള്ളവർക്ക് ഏത് ചെലുത്തും പറ്റും, ഏത് അധികാരത്തിന്റെ ഉൾപ്പെടാൻ അവർ തയ്യാറാണ്. വലിയ വലിയ പുല്ലി ഇപ്പോൾ ഏത് പറഞ്ഞു പോലും ഉൾപ്പെടാൻ അവർ തയ്യാറാണ് ബാക്കിയുള്ളവർ. ും അപ്പൊ അവർക്ക് അഭിമാനം വന്നോ ദാരിദ്ര്യം വന്നോ പ്രശ്നം ഇല്ലാണ്ടോ ദേശീയമൊന്നുമില്ല. കമാ വിസ്ട്രി കഴിയും, മറ്റുള്ളവർക്ക് അവർ ദേശീയം ഉണ്ടാകും, അഭിമാനം ദാരിദ്ര്യം സഹിക്കാൻ കഴിയില്ല. എന്നാൽ ഇതര സമൂഹങ്ങൾ കത്തോട്ട് വിഷയമുണ്ടല്ല, ഇവരെ വല്ലവരും അവരത് പൂത്തന്നെ തനാസുകൾ പേശുകയും എന്താണ് കിട്ടിയത് അത് അവർക്ക് തനാസുവിന്റെ സന്താപന പാലനത്തിനും വർധനവിനൊക്കെ ഉള്ളവർ പൂത്തായിട്ട് അവർ ചെയ്യും. അപ്പൊ ലാമിൻ ലാ യുദ്ധം ജിറായിയ കംസറ പോത്ത്. അപ്പൊ ആ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണെങ്കിൽ ഈജിപ്ത് പോലെ ഒരു കാർഷിക പ്രധാനമായ ഭൂമിയിൽ ആൾക്ക് പൂത്തില്ലാതാവില്ല. പ്രചാരിക തകലത്തിൽ മുമ്പ് ശ്രീ സമ്മതിച്ചാറുണ്ട്. ഇതുകൊണ്ടാണ് മറ്റുള്ള മറ്റുകളൊക്കെ മുസ്ലിങ്ങളുടെ നേരെ വന്ന് പിന്നെ പിന്നെ അവിടെ നീങ്ങിപ്പോയത്. അബുസാർ സുൽത്താൻ ഖാൻ അല്ലെങ്കിൽ അവരുടെ ആധിപത്യം അവരിൽ നിന്ന് ഇല്ലാതായിപ്പോയത്. അതായത് ഈജിപ്തുകാരിലേക്ക് അവർ വന്നു, അവരുടെ സ്വത്ത് പോയി, അവർ ഈജിപ്തിന്റെ ഭാഗമായിട്ട് മാറി. അപ്പൊ അതിൽ മിസ്ലിയും മിസ്ലിയും ഈജിപ്തുകാർ പക്ഷേ ഈജിപ്തുകാരായി തന്നെ നിലകൊണ്ടു. എല്ലാം സഹനത്തും അവർക്ക് അവരുടേതായ ആകാരമുണ്ട്, ശിൽപ്പാത്തമാരുടെ വിശേഷങ്ങളുണ്ട്, അല്ലാത്തമാരുടെ സ്വഭാവങ്ങളുണ്ട്, അല്ലാത്തമാരുടെ ആചാരങ്ങളുണ്ട്. അപ്പൊ ഈജിപ്തുകാർക്ക് ഒരു സ്വത്തം ഉണ്ട്, അവർ പറഞ്ഞു വിളിക്കാതെ പോകുന്നൊക്കെയാണ് ഉസ്താദ് ഇമാം ഖാസിമി പോയിന്റായിട്ട് പറഞ്ഞത്. പക്ഷെ പറയാ പിന്നെ ഈ റജാവും ഈ അഭിപ്രായത്തിൽ ഞാൻ പിന്നെ മാറി. നമ്മുടെ ഈജിപ്ത് എന്ന നാട്ടിൽ ജിനയും ഹംറും വല്ലാതെ വ്യാപിച്ചു കണ്ടപ്പോ ഞാൻ ഈ അഭിപ്രായത്തിൽ ഉസ്താദ് പറയും ഞാൻ മാറി. പല സിയാമ ഹാജി സംഭവം ഫ്രഞ്ച് ചെയ്യുക, പ്രത്യേകിച്ച് ഇന്നത്തെ ഫ്രഞ്ച് മദ്യങ്ങൾ അതിലൂടെ വ്യാപകം ശേഷം അല്ലെങ്കിൽ തുബാവിൽ ഫുറാകൾ ഫലാഹീൻ, അതാവട്ടെ ദരിദ്രന്മാർക്കും കർഷകർക്കും വേണ്ടി മാത്രം വിൽക്കപ്പെടുന്ന ജാതി മദ്യങ്ങളാണ്. അമ്മ ജബി ഹമ്മുടീൻ ജോലി തിരിച്ചുള്ളൂ. ശരിക്കും അത് ഒരു പാനത്തിന് വേണ്ടി കുടിക്കാൻ വേണ്ടിയുള്ള ഹമ്മ അല്ലേ. മാഹിയൽ മാർദ്ദത്തിൽ സാമ അവരുടെ പേരാണ്, എന്തോ അവരുടെ സബീർത്തോ എന്ന് പറയുന്ന വളരെ വിഷം നിറഞ്ഞ അങ്ങേറ്റം ഇറാഖ് ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്, അല്ലാതെ ഒരു കുടിക്കാൻ പറ്റിയ ഒരു പാനീയമൊന്നല്ല. ഇമാഫിലി ഹഷമിൽ മാസുഖം, അതിൽ കുറച്ച് പാല് കുറച്ച് വെള്ളം കുറച്ച് മച്ചാരം ചേർക്കുന്നു, അത് വെറുതായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞത് ഇമായി മക്കിൻ തന്നാവില്ല, ഈ പെരും വിഷം നിർണ്ണയം കുടിക്കാൻ കഴിയില്ല. അപ്പം നിർമ്മിക്കാൻ വേണ്ടി ഇത്തിരി വെള്ളം ഇത്തിരി ശുക്രവ് ചേർത്ത് ഉപയോഗിക്കാൻ സാധ്യമാക്കി കണ്ടിരുന്നു. വയസ്സുള്ള സക്രുവൽ ഫ്രഷ്വലാ സറിയാൻ ഇമാഹാ, ഈ ഇതുകൊണ്ടുള്ള ലഹരിയും അതിന്റെ ദൂഷ്യവും ഫ്രഷും ഈ രീതിയിൽ തന്നെ വ്യാപിച്ച് മുന്നോട്ട് പോയാൽ പല ഇവരുടെ സലാസം അന്ന് ജീവിതം എഴുതിയില്ല, രണ്ടു കൂട്ടാണ്ടുള്ളൂ. പിന്നെ രണ്ടോ മൂന്നോ തലമുറ കഴിഞ്ഞാൽ ഈജിപ്ഷ്യൻ സമൂഹങ്ങളും കൂടി കവർന്നില്ലാതാവും. ഈ പോക്ക് പോയാൽ കമാഹാൾ നമുക്ക് കമ്പിക്ക അമേരിക്കയിലെ ഇന്ത്യൻസ് റെഡ് ഇന്ത്യൻസ് നഷ്ടപോലെ പല അല്പമില്ല പത്തീർത്തുമില്ല ഹതം ഇന്ത്യ അവരുടെ കൂട്ടത്തിൽ കുറച്ച് അടിമകളും കുറച്ച് കുടുംബക്കാരും മാത്രമേ ബാക്കിയുള്ളൂ. എന്റെ മഞ്ചാഹർ ഭൂമിയിൽ അത് ഭൂമിയിൽ അവരെ ആരാണ് ബാക്കിയുള്ളത്, അവരുടെ കൂടെ കുറച്ച് അടിമകളും അജിറും മാത്രം അവർ മാത്രം. മുമ്പ് വലിയ ഒരു വസ്തുണ്ടായിരുന്ന ഒരു സമൂഹമാണ് അവർ, പക്ഷേ തകർന്നു ആകെ ഇല്ലാതായി. അതേമാതിരിയാണ് ഈജിപ്ത് ആകാൻ വന്നത് ഈ ഹംറ കൊണ്ട്. കാരണം രണ്ട് നല്ല കത്രിക പോലെ സമുദായത്തെ പിന്നെ കട്ട് ചെയ്ത് ഇല്ലാതാക്കുന്ന വൻ ദൂഷ്യങ്ങളാണ് ലഹരിയും ഇജിനയും എന്ന് പറയുന്നത്. ഗ്രാമീസിൽ ചൂട് കൊണ്ടുള്ള പാപം അതിന് ഉപകാരത്തെക്കാളും വലുതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൂടുതൽ ബോധ്യമാണ് മറ്റത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞേക്കാളും വ്യക്തമാണ് ചൂട് കൊണ്ടുള്ള ഈ സംഭവം വലുതാണുള്ളത്. രാശിമി ചൂതിന്റെ പല ഐറ്റങ്ങളും കസീറായി വന്ന ഈ കാലത്ത് പ്രത്യേകിച്ച് സ്വാമ വളർവ അതിന് വളർവ് വളരെ വ്യാപകമായി കഴിഞ്ഞ ഈ കാലത്ത് പ്രത്യേകിച്ച് അതായത് ഹുക്കുമാത്തിൽ ഹെർവ എന്ന് പറയുന്നു. ഇന്ന് പല സ്വതന്ത്ര ഗവൺമെന്റുകളും അതായത് മദ്യ വിൽപ്പന അനുവദിക്കുന്ന ഗവൺമെന്റുകൾ തന്നെയും പല ഐറ്റം ചൂതും തടയുന്നുണ്ട്, അതിന് കടുത്ത ശിക്ഷ നടപ്പാക്കുന്നുണ്ട്. അപ്പൊ മദ്യത്തിനേക്കാൾ ഏറെ അപകടം അവർ ചൂതും കാണുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഗവൺമെന്റുകളല്ലേ, അവയെ മാനിക്കുന്ന ഗവൺമെന്റ് അല്ല ചില അപകടങ്ങളിലാണ്. ആണില് മാത്രം ദോഷം ഉണ്ടാക്കുന്ന ബാക്കി തസറുപ്പിലൊന്നും ഇഷ്ടമല്ലാത്ത സംഗതിയിൽ വ്യക്തിസ്വാതന്ത്ര്യം അനുവദിക്കുന്നു. പക്ഷേ ആ വ്യക്തിസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഗവൺമെന്റുകൾ പോലും മദ്യത്തെക്കാളെ ഭദ്രമായി അപകടമായി ചൂതനെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പത്തെ ദൃശ്യം. ജഴിന്റെ കാലത്ത് അവസാനം പറയാം. അപ്പൊ മംഫാത്തുമാർ വഹമിയ, കാരണം ഗ്രാമീണ ചൂതിലുള്ള മംഫാത്തന ശരിക്കും വഹമിയാണ്, തികച്ചും ഊഹത്തിലുള്ള ഒരു മംഫാത്തേ ഉള്ളൂ. മലറാത്ത് ഊഹത്തെറ്റിയ എന്നാൽ അതിന് മലറാത്ത് ആക്ച്വലി യാഥാർത്ഥ്യമാണ്, മറ്റേ ഊഹ മാത്രമാണ് ഇത് ആറ്റിക്കുകയാണ്. പിന്നെ മുക്കാബ് അബ്ദുൽ മാലിക് മംലൂക്ക് ലഹു, കാരണം ഒരു ചൂതുകാരൻ തന്റെ കയ്യിലുള്ള സമ്പത്ത് ചെലവഴിക്കുകയാണ്. ഹദീഖ് അല്ല വലി മംലൂക്ക് ലഹു ഹദീഖ, ശരിക്കും തന്റേതായിട്ടുള്ള ഹദീഖയായിട്ട് തന്റേതായിട്ടുള്ള സ്വത്ത് ചെലവഴിക്കുകയാണ്. അല്ല വലിയ ഹദീഖ് തന്റേതാണെന്നുള്ള ഉറപ്പാണ്, അങ്ങനെ ഉറപ്പുള്ള തന്റെ തന്നെ ആയി മാറി ചെലവഴിക്കാണ്. അല്ലെങ്കിൽ അജയ റിബിൻ നോക്കും തികച്ചു മുഖത്തിലുള്ള ഒരു ലാഭത്തിന് വേണ്ടി, വെറും വ്യാമോഹമായിട്ടുള്ള ലാഭത്തിന് വേണ്ടി ശരിക്കും തന്റെ ഉറപ്പുള്ള മാരാണ് കൊടുക്കുക. അല്ലെങ്കിൽ വചനും തുറത്തും ആ മൗഹുമായിട്ടുള്ള റിബിന് ഒരു അണുത്തൂക്കം പോലും തൂക്കല്ല. ഇത് ജീഹിയാഹത്തിൽ സ്വസ്ഥാനമുള്ളയാ, കാരണം നഷ്ടത്തിന്റെയും പിന്നെ മിസ്സിങ്ങിന്റെയും അപകടത്തിനാണ് അവിടെ മുൻഗണനയുള്ളത്. അതുകൊണ്ട് തനിക്ക് ഹത്തായിട്ടുള്ള സമ്പത്ത് വഹമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടി പാഴാക്കുന്ന ആൾ, പാഴാക്കുക മാത്രമല്ല മുസ്തറസിനായി അയിഞ്ഞു പോകുക, ഒരു നിയന്ത്രണമല്ലാതെ അയിഞ്ഞു പോകുന്ന ആൾ. യുഫ്സിദു ഫിക്റഹു വയു ഇസ്ലാഖലഹു, അവൻ ചെയ്യുന്നത് തന്റെ ഫിക്റിനെ ഫസാദാക്കാണ്, തന്റെ അഖലിനെ ദ്രോഹിക്കാണ്. അപ്പൊ ഞാൻ എന്റെ എല്ലാവരും ഈ കസീരി മിൻ മുഖാമിരീൻ ഇലാ ബഹയ അംസി ഖത്ലിഹാ അമ്മൻ അവിടെ ഉള്ള ദേശത്തുള്ള ബഹാൻ. അതുകൊണ്ട് തന്നെ ചൂതുകാരൻ മിക്കവാറും ആൾക്കാർ അവസാനിച്ച് ചേരുന്നത്
അത്മത്തിയിലാണ്, ഭഗവാൻ പ്രശ്നം സ്വന്തം നഫ്സിനെ പകരം ചെയ്യും, നശിപ്പിക്കും. ചക്കത്തിലിഹാമത് വ്യഥയാൽ സ്വയം കൊല്ല ഔരഹാഭീഷത്തിന്റെ മഹാൻ, അല്ലെങ്കിൽ പറ്റിയ മാനക്കേടോട് കൂടി അങ്ങനെ ജീവിക്കാൻ തയ്യാറാവും. അതിൽ സംതൃപ്തിയാണ്. ഇതാണ് ചൂതുകാരുടെ പരിണിതി ആയിട്ട് വരുന്നത് അവസാനം. ഇനി കലശാലിമ ഭഗവാന്റെ കാര്യം കൂടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ ആര് പറഞ്ഞു ഒരാളെനിക്കറിയാം, കാന്ത സർവത്തുമില്ലാത്തല്ലോ അത് സലാഹത്തി അലാ അൽ ജുനൈ, 3 മില്യൺ ഈജിപ്ഷ്യൻ പൗണ്ട് ജുനൈ ഉണ്ടായിരുന്ന ആളാണ്. 3 മില്യൺ ഈജിപ്ഷ്യൻ പൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ യുഗ്രീഹി ബില്ലാഫി, ചൂത് പിശാച്ച് വന്നിട്ട് ഇവനെ അതിൽ ഇങ്ങനെ കളിക്കാൻ വ്യാമോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചൂതിനെ പിശാച്ചെന്നാണ് വിശേഷിപ്പിച്ചത്, ചൂത് പിശാച്ച്. എത്ര പഹത സർവത്തർക്കില്ല, അങ്ങനെ തന്റെ സമ്പത്ത് മുഴുവൻ അയാൾ നഷ്ടപ്പെടും. വാശ വകയത്ത് ഹയാത്തി ഫഹിയർ മുഗ്ധമനത്താമത്തെ ജായൻ, ശിഷ്ട ജീവിതം ഒന്നുമില്ലാത്ത തനി തനി ദരിദ്രനായിട്ട് കഴിച്ചുകൂട്ടി അവസാനം വിശന്ന് മരിക്കേണ്ടി വന്നു. പറഞ്ഞു അദ്ദേഹത്തിന് പിന്നെ ഒരു രാത്രിയിൽ തിസമയത്ത് ഒരു എത്രയാണ് തിസമയത്ത് എന്നാൽ 900 ഫ്രാങ്ക് തിസമയത്ത് ആക്കി കിട്ടി. പപ്പാലെന്ന അബ്രഹത്തി മഹാമില്യൂനും, അപ്പോ അത് മില്യൂനാക്കി 900 ഞാൻ മില്യൂനാക്കും, ദശലക്ഷമാക്കും, 9 ഉണ്ടായിരുന്നു 9 ലക്ഷം ഉള്ള 10 ലക്ഷം എന്ന് പറഞ്ഞ ഫലം എബ്രഹത്ത ഹസ്രഹ ഇല്ല മില്യൂനാക്കും. പക്ഷെ അതിനു വേണ്ടി മെനക്കെട്ടാട് കളിച്ചപ്പോൾ പിന്നെന്തായി, 1 മില്യൺ കൂടി നഷ്ടമായി. ഗുഹാകലാശകനു അക്ഷരൽ മുഹാമിലിയൻ, ഇതാണ് പല ചൂതുകാരുടെയും ശരി. യാത്രകൊണ്ട് പേര് ബഹലയ്യക്കുണ്ടോ അവർ കഴിക്കും അയാൾ, തങ്ങൾക്കോ മറ്റുള്ളവർക്കോ ചിലപ്പോൾ കിട്ടുന്ന ലാഭം കണ്ടിട്ട് അതിലവർ വഞ്ചിതരാകും. പരിസ്ഥിതിയിലൂടെ ഉപമാണ്. പിന്നെ അവർ ചൂതിൽ അങ്ങനെ മുസ്തസിലായി നിങ്ങളല്ലാതെ മുന്നോട്ട് പോകും, ഇതൊന്നും അവർക്ക് അവശേഷിക്കാതെയായി മാറും. ഒരു വിയോഗത്തിൽ തുറക്കും സിദ്ധരാജ് ലഹനിയ, പണക്കാരെ സിദ്ധരാജ് തന്നെ, സിദ്ധരാജ് എന്നാൽ ക്രമാനുഗതമായിട്ട് ഇങ്ങനെ അവരെ ഒഴിക്കൂട്ടി കൊണ്ടുവരാം ഇതിലേക്ക് പെടുത്ത്. അതിന് നല്ല തെളിയിക്കുകളുണ്ട് ഈജിപ്തിലെ ചൂത് കേന്ദ്രങ്ങൾക്ക്. ലായാബിലും ശ്രീയും അത് ഈജിപ്തർക്ക് മനസ്സിലാവില്ല. അലാമായ ആസാരിയ അതിന്റെ ആസറിൽ അവർ കാണുന്നുണ്ട്. ഈ തഹ്രീബ് വിയോഗത്തി മനസ്സിലു ഹാബിഹാമി ഖുവാനിയും, തങ്ങളുടെ സഹോദരങ്ങൾ ആർക്കെയാണോ ഇതിന്റെ പാശത്തിൽ വേട്ടയിൽ അകപ്പെട്ടത് അവരുടെ വീടുകളൊക്കെ തകരാറാകുന്നുണ്ട്, നശിക്കുന്നുണ്ട്. അത്ര മസറുകളൊക്കെ ഉണ്ടെങ്കിലും അത് ഈജിപ്തറി ചിന്തിക്കുന്നില്ല, മനസ്സിലാകുന്നു. അയ്യോക്ക അന്നർ രാത്രി ഒരു കഥ ഇങ്ങനെയാണ്. ഒരു ബുദ്ധിമാൻ റഹാമിൻ വലതി വൈദ്യൻ മുഖാമറ, തന്റെ മകന് മുഖാമറത്തിനോട് ഒരു ചായ ഉള്ളത് കണ്ടു, അല്ലെങ്കിൽ ആ ശ്രദ്ധയ്ക്ക് ഭാഗമായിരിക്കുക. കാരണം വെച്ചാൽ ചില പങ്കുകളായിട്ട് അവന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അപ്പൊ അവൻ ചൂതിലെ ഒരു ചായ. പക്ഷെ പരമ ഹയാത്ത് വഫാത്തു, തനിക്ക് മരണമായപ്പോൾ ഈ ഇയാൾ ചെയ്തു മഹാപാനുള്ള ആ വ്രതവും മയത്തിൽവാൻ, തന്നിൽ നിന്ന് സമ്പത്തായി അവകാശമായി കിട്ടുന്നത് പെട്ടെന്ന് തന്റെ മകൻ വാങ്ങിയാക്കി ഇതിൽ ചൂതിൽ കടന്ന് കുളിക്കും എന്നാണ് ഭയപ്പെട്ടു. പക്ഷെ ആൾക്കറിയാം അരിമന്റെ നഹ്യദായകരുടെ ആളാണ്, അത് ചെയ്തതും വിലക്കിട്ട് കാര്യമില്ല, ആ വിലക്ക് അതിൽ ഇറാൻ മാത്രമാകും, കൂടുതൽ ചെയ്യാനുള്ള പ്രേരണ മാത്രമേ ആവൂ. അപ്പോൾ തന്നെടുത്തു അതിന്റെ വ്യാപനം ചെയ്യാം. അതുകൊണ്ട് മോനെ മൂസിക്കാൻ ഒരു കാര്യം പറയാനുള്ളൂ, ഇതാ ശീതം തുഫാനുകളാണ്, ഞാൻ തപാസൻ അപ്പതിന് മുഖാമൃത്തിൽ വരാം. നീ ചൂതിന് ഉദ്ദേശിക്കുന്നെങ്കിലും കാര്യം ചെയ്യണം, ഈ നാട്ടിൽ ഏറ്റവും ആദ്യം തിമാർ തുടങ്ങിയ ആൾ അന്വേഷിക്കണം, ഏറ്റവും ആദ്യം തിമാർ തുടങ്ങിയ ആൾ അന്വേഷിക്കണം. ഇപ്പൊ തല്ലാതെ മകളുടെ കൂടെ വളർന്നി കഴിക്കണം. അപ്പൊ തഫിത്തൽ വെറുതെ പാടുന്ന അഭ്യാസം വഹിച്ചാൽ, അപ്പൊ ആ പറഞ്ഞാൽ ഏറ്റവും ആദ്യം ജോലി തുടങ്ങിയ ആളെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് ചോദിച്ച് ഇപ്പൊ കുല്ലമതല്ല വാഹിദിൻ അരിമമി തന്നതാക്ക മനുവാദമി, ഓരോരുത്തരെ കാണുമ്പോഴും അയാളെന്നറിയും അയാളെക്കാളും മുമ്പ് തുടങ്ങിയ ആളുണ്ട്, അയാളാണ് ഇയാളെ പഠിച്ചത് എന്ന്. അങ്ങനെ പഴയ ആളെ, ഏറ്റവും പഴയ ആളെ തേടി തേടിക്കും. ഖത്തൻ ഷെയ്ഖിൻ റസിയ, ആകെ മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു ഷെയ്ഖിലാണ് പിന്നെ അവസാന അയാളുടെ അന്വേഷണം എത്തിയത്. വാഹിദ് എത്തിയ ആൾ, അയാള് അയാളുടെ ദുഃഖം മുത്തൈവാണുള്ളത് പ്രകടമായി കാണുന്ന പറ്റേ മോശമാശയുടെ ഒരാൾ. അപ്പൊ അരിമമിൻ ഹാലിഹി, അപ്പൊ അയാളുടെ ഹാലിൽ നിന്ന് മക്കാലിൽ നിന്ന് വാക്കൊണ്ടും അയാളുടെ ഹാലും കൊണ്ടും മനസ്സിലാക്കി അന്ന മഹാല മുഖാമിൻ ഇല്ല അസ്വഹിം ആബ്, ഒരു ചൂതുകാരന്റെ പരിണതി ഏറ്റവും മോശമായ മടക്ക കേന്ദ്രത്തിലേക്കാണ് അസ്വഹിം ആബാണ് അവിടെ വരാനുള്ളത് എന്ന് മനസ്സിലാക്കി. വന്ന വാദം പച്ചാല പിന്നെ സഹിത്തി പാസ്വാറും, തന്റെ പിതാവ് തനിക്ക് വേണ്ട ഉപദേശം കൃത്യമായി തന്നു വന്നു, അത് ഇഷ്തിഹാദ് അങ്ങേറ്റം പരിശ്രമിച്ചു വന്നു, ആ ഇഷ്തിഹാദില് വാപ്പാക്ക് ശരിയാണ് കിട്ടിയ ഉത്തരമെന്നും തനിക്ക് മനസ്സിലായി. വനഭൂതിയ ഹിക്കുമത്താ വാപ്പാക്ക് ശരിക്കും ഹിക്കുമത്ത് ലഭിച്ചിട്ടുണ്ട്, ശരിയായ ഞാൻ കിട്ടിയിട്ടുണ്ട്. ഫസൽ ഖിതാബ് എന്നാൽ സംസാരം വളരെ കൃത്യമായി കുറിക്കോളെനിക്ക് സംസാരിക്കാനുള്ള കഴിച്ചു, അത് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. പുറജാ ഇതീവാന, അങ്ങനെ അടിയന്തര മകൻ ശരിക്കും തന്റെ അടിയായി മാറി, അവൻ ഖേദിച്ച് മടങ്ങി. ഫലം യദുഫുൽ ബൈത്തുൽ മുഖാമറ മിൻതാ പോല ബാർ, മുഖാമറത്തിന്റെ കേന്ദ്രത്തിലേക്ക് പാത്തിലൂടെ ബാബിലൂടെ പോയി. പാത്ത് എന്നുള്ളത് ഈ വാതിലിലൊക്കെ മുഴുവൻ ആർച്ചായിട്ട് ഉണ്ടാക്കുന്ന ചങ്ങരിയാണ്. അപ്പൊ അതിലൂടെയും പോയി എന്നുള്ള പ്രയോഗമാണ്, വാതിലൂടെ ഒരൊറ്റ വാതിലൂടെയും വലിയ ആർച്ചിലൂടെയും അവൻ ജോലി കേന്ദ്രത്തിലേക്ക് കടന്നിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു പ്രയോഗം. പിന്നെ ചൂതും ഖമറും തമ്മിലുള്ള ഒരു ഇഷ്ടറാക്കൊരു പങ്കാളിത്തം എവിടെ എന്ന് വെച്ചാൽ, ഇത് രണ്ടും കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ കുറച്ച് കഴിയുള്ളൂ, അതിനെ ഒഴിവാക്കാൻ അതിന്റെ ആ ബലാൻ രക്ഷപ്പെടാൻ വളരെ വളരെ റയറായിട്ട് മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് രണ്ടിന്റെയും ഒരു ഒരേപോലുള്ള പങ്കാളിത്തം. ഞാനൊരു ഹംബിന്റെ തശീറാണ് ഇല്ല അസം, കാരണം ഈ ഹംറിന് മനുഷ്യന്റെ ഞരമ്പുകളുടെ തശീർ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. തശീറൻ എന്നല്ല തശീറൻ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഞാനൊരു ഹംബി എന്ന് പറയുമ്പോൾ അത് പിന്നെ ഖബർ മുഖദ്ദമ തശീർ എന്നുള്ള ഇസ്മാണ്. അപ്പോൾ നസ്ബന്നെ വേണം. ഞാൻ ഹംബി തശീറൻ പിള്ളസം ഈ തഹസീർ എന്തെയും ഇലൽ ഔദ് ഇലാ റബ്ബിഹ, മധ്യസേവയിലേക്ക് കൊണ്ട് മടങ്ങാൻ അവരെ പ്രേരിപ്പിക്കും. പരിസ്ഥാനം ഞാൻ കൂടുതൽ കൂടുതൽ ചെയ്യാൻ പ്രേരിപ്പിക്കും. പൊട്ടിച്ചുവിന്റെ തമ്പി, അതിങ്ങനെ അവർ ഒരു തമ്പി ഉണ്ടാക്കും, ഉണർവ് ഇനി കുടിക്കും ഇനി കുടിക്കാനുള്ള ഉണർവ്. പക്ഷെ ആ ഉണർവ് യാത്രി ബുഹു സമൂദൻ യാത്ര ബുഹു സമൂദൻ ഫത്തൂർ, യാത്രി ബുഹു അതിന്റെ പിന്നാലെ തൊട്ട് പിന്നാലെ വരുന്നത് സമൂദൻ ഫത്തൂറാണ്, ആകെ ക്ഷീണിച്ച തളർന്ന അവസ്ഥയാണ്.
അതൊരു താൽക്കാലിക ആവേശമുണ്ടോ, പക്ഷെ പിന്നെ പറ്റ തളർ പിന്നെ ചെറുത്തിൽ അങ്ങനെയാണ് അതിന്റെ പ്രത്യക്ഷ അതിന്റെ റിയാക്ഷൻ അങ്ങനെയാണ്. ആ റിയാക്ഷൻ നിയമം അനുസരിച്ച് ആദ്യത്തിലുള്ള ആവേശം പിന്നെ ഒന്നുമില്ലാത്ത തളർച്ചയിലേക്ക് കിട്ടും. അപ്പൊ എന്തായി, കുടിച്ചപ്പോ തൽക്കാലം ലഹരി കിട്ടിയ ആൾക്ക് ബോധം തെളിയുമ്പോ എന്തായി, പിന്നെ അപ്പൊ ആവേശം കിട്ടണമെങ്കിൽ ഒരു ബഹുമുട്ടി എടുക്കണം എന്ന് വരും. അപ്പം സക്കറ് ആവർത്തിക്കാനുള്ള നിർബന്ധിതാവസ്ഥയ്ക്ക് വരികയാണ്. എന്നാലേ തനിക്ക് വന്നതിലൊരു പോകും കെട്ടുവിടണമെങ്കിൽ പുതിയ കെട്ടുവാടം ഉണ്ടാക്കണം. ഗുണ്ടകൾ കുടിച്ചാലുണ്ടാവുക, ആ പ്രേരണ ഗുണ്ട ശക്തമാവും, പിന്നെ കുടിക്കണോ വരണ വരും. അപ്പോ കുരുക്കാണ് പാമ്പൻ മൈസൂർ. ഇനി ചൂടിന്റെ കാര്യം, അതിന്റെ സാഹിബ് പുല്ലമ്മ റബിഹ സമാപിച്ചാണ് ലാഭം കിട്ടുമ്പോഴൊക്കെ കൂടുതൽ ഉണ്ടാക്കാനുള്ള മുഖമുണ്ടാവും. ചൂടുകാരൻ പുല്ലമ്മ ഹസീറ നഷ്ടം വരുമ്പോഴൊക്കെ നഷ്ടം നികത്തണം, പരിഹരിക്കണം എന്നുള്ള കൂടുതലും വരും. വയൽ ഓഫ് ഇറാഖ് അയാളുടെ ഇറാഖ് പറ്റ വായ്പാവും, കാര്യങ്ങൾ ധരിക്കാനുള്ള ശേഷി പറ്റ വായ്പാവും. അതുകൊണ്ട് തന്നെ ഈ ഊഹാധിഷ്ഠിതമായ റമാനോട് നേരിടാനുള്ള ശക്തി ഉണ്ടാവില്ല, അതിന് കഴിയില്ല. ജനിമത്തെ ഈ രണ്ട് ക്രൈമിലുള്ള ഏറ്റവും വലിയ ദുരന്തം ഷെർ ഈ പറഞ്ഞൊക്കെയാണ് തൃത്വം. ഈ പറഞ്ഞതിന്റെ ആകത്തുക, അള്ളാഹു താല നമ്മുടെ അന്വേഷണത്തിലൂടെ ചൂതിന്റെയും കള്ളിന്റെയും മറാത്ത് മനസ്സിലാക്കാൻ നമ്മളെ ഗൈഡ് ചെയ്യും. ഈ നഫൂനാല ബസീറത്തിൻ പി തഹരീമിമാലയും, ഇത് രണ്ടും അള്ളാഹ് ഹറാമാക്കി എന്തിനുള്ള കാര്യത്തിൽ കൃത്യമായും ഒരു ബസീറത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നതുകൊണ്ടാണ് ഹറാമാക്കിയെന്നുള്ള കൃത്യമായ ഉൾക്കാഴ്ച ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മുടെ കേട്ടത്. അപ്പൊ തന്നെ അറുമ അല്ലാത്തരീം ഇസ്ലാം പലം തുഹാത്തമില്ലാത്തതായ ഇസ്ലാം ദീനായി സ്വീകരിക്കാത്ത അള്ളാഹുവിന്റെ ഹിതാബിന്റെ ഈ ഹിദായത്ത് സ്വീകരിക്കാത്ത ഉമ്മത്തുകളെ പോലും നമ്മൾ കാണാണ്. അത് ഇത്തത് ഇലാമാലം രക്തമില്ലായി നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത ഹിദായത്ത് അവർക്ക് ലഭിച്ച് നമ്മൾ കാണാം. മിന്നിരിക്കുമ്പോൾ എന്റെ വിഷയത്തിൽ ഇനി ഉപദ്രവങ്ങളുടെ കാര്യത്തിൽ മതത്തിന്റെയും ചൂടിന്റെയും ദൂഷ്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടില്ലാത്ത പോയിന്റിലേക്ക് നമ്മുടെ ദീനിന്റെ പാരമ്പര്യം ഇല്ലാത്ത ഈ ഹിതാബ് ലഭിക്കാത്ത സമുദായം എത്തിച്ചേർന്നു. ഈ രണ്ട് മഹാകുറ്റങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഭക്ഷണത്തിന് സൊസൈറ്റികളും സംഘങ്ങളും അവരുണ്ടാക്കുന്നു. മുന്നാട്ടിൽ ഹിതായ മുതു തലാതാശ്രണം പനീഷ് എന്നാൽ പതിമൂച്ചില്ലാതെ നൂറ്റാണ്ട് മുമ്പ് ഈ ഹിതായത്തിൽ കിട്ടിയ നമ്മളോ അനുശോചനം അവരിപ്പോ വേണ്ടത് നോക്കുന്നതും നേരിടുന്നതും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ അവർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഞാൻ നമ്മുടെ ദുഞ്ഞവി നേതാക്കന്മാരിൽ ലഹരി നമ്മൾ വല്ലാതെ സ്വാധീനിച്ചിരിക്കുന്നു. നമ്മുടെ അമീർമാരിലും നേതാക്കന്മാരിലും ചൂതെന്നുള്ളത് വളരെ വ്യാപകമായിരുന്നു. സുമ പക്ഷാ ഭീമൻ ദൂരം തള്ളിയില്ല, പിന്നെ അതല്ലാത്തവരിൽ അവരനുകരിച്ചുകൊണ്ട് അവരിലും അത് വ്യാപകമായിരുന്നു. കേട്ടോ, ഈ ഒരു ഗുണഭാഗമാണ് വളർത്തിയത്. ഈ നിയമത്തെ കൊടുത്ത ആൾക്കാരെ നോക്കൂ, ഈ നിയമത്തിനെ നിഷേധിക്കുന്നവരായിട്ട് അവർ എങ്ങനെ മാറിയുള്ളത് നമ്മുടെ കാര്യം പറയും. അള്ളാഹുന്റെ അളവ് എങ്ങനെ അവർക്ക് വന്ന് ഇറങ്ങിയുള്ളത് കണ്ടുപിടിക്കും. വസൂലിബു മുഴുവൻ അങ്ങനെ ലഭിച്ചതിന്റെ അധികവും അവരിൽ നിന്ന് അള്ളാഹു കവർന്നെടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവർ കവർന്നെടുക്കപ്പെട്ടു. ഇതെങ്ങനെ കണ്ടുപിടിക്കണം, പിന്നെ ഇത് കൊണ്ടെടുക്കാനുള്ള ചിന്തിച്ച് കൊണ്ടെടുക്കാനുള്ള ആ കഴിവ് ലെല്ലായിപ്പോ അജീസായിപ്പോ അതുവരെ ഈ അവസ്ഥ നീണ്ടുപോകുമെന്ന് ആശങ്കിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹുവിൽ ശരണം എന്ന് പറഞ്ഞിട്ടാണ് മുഹമ്മദ് ഗാരി അവസാനിപ്പിക്കുന്നത്. ഇനി അടുത്ത ആരിലേക്ക് വരും. അള്ളാഹു മാർഗത്തെ ചെലവഴിക്കാനുള്ള കൽപ്പന വന്നപ്പോഴേ ഒരു സംഘം സഹാബികൾ അത്തവും നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാലാരി മഹാലിന്റെ പക്കത്തുലത്തി ഞങ്ങളുടെ സംഘത്തിൽ ഞങ്ങൾ ചെലവഴിക്കാൻ കൽപ്പിക്കപ്പെട്ട ഈ ചെലവഴിക്കൽ എങ്ങനെയാണ് കണ്ടുകൂടാ, നമ്മൾ എന്തെങ്കിലും ചെലവഴിക്കണം. പോകുന്നുണ്ട് അപ്പോ അള്ളാഹു ആരാധിപ്പിച്ചു എന്നാണ് ഇരുവായിരം. പിന്നെ ഒരു മാറ്റുള്ളത് മഹാനുഭവനും യഹ്യയിനെ പിന്നെ തോന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അടിമകളുണ്ട് കുടുംബമുണ്ട് ഞങ്ങളുടെ സമ്പത്ത് ഇവർക്കൊക്കെ വേണ്ടി എന്താ ചെലവഴിക്കേണ്ടത്. അപ്പൊ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാകുമെന്നായിട്ട് പിന്നെ അവരിപ്പിച്ചു എന്ന് അർത്ഥമില്ല. സഹാബ ഈ ചോദ്യങ്ങളൊക്കെ സഹാബികൾ നോക്കിയിരുന്നു, മദ്യം ചൂത് സംബന്ധിച്ച് ഇംഫാസ് സംബന്ധിച്ച് ഒക്കെ ചോദിച്ചിരുന്നു പലപ്പോഴും. അപ്പൊ ഈ ഉപയോഗിച്ചുകൊണ്ട് ആയത്തിൽ അള്ളാഹു അവരിപ്പിച്ചു. ഇജാമത്തിന് സാഹിലി ചോദ്യകർത്താക്കൾ മറുപടിയായി ആയത്ത് അവരിപ്പിച്ചു. സ്വീകരിക്കാൻ അവർ സംഘത്തിലായ ഘട്ടത്തിലും തങ്ങളുടെ സമ്പത്തിൽ ഏത് ദിവസം ചെലവഴിക്കണം എന്നവർ ചോദിക്കുന്ന ഉദ്ദേശം വായുസിംഹിക്കും എത്ര പിടിച്ചു വെക്കണം ചെലവഴിക്കാതെ. അള്ളാഹുമാർത്ത് ചെലവഴിക്കാൻ പറഞ്ഞു, നാം നൽകിയതിലും ചെലവഴിക്കണം, നൽകിയതിലും നടക്കും സഭയിലാണ്, നൽകിയതൊക്കെ ചെലവഴിക്കുന്നില്ല. മീൻ എന്ന് പറയുമ്പോൾ അതിന് ബാഗ് തകഴിൽ നടത്തം വരുന്നത്. അപ്പൊ ആ ബാഗ് ആ തകഴിൽ വരാൻ ഓക്കെ എത്ര ഏതൊക്കെ കൊടുക്കണം എന്നാണ് അവർക്ക് അറിയുന്നത്. ഒമാഫി മാനദാരങ്ങളിലായ ചെലവഴിക്കാനുള്ള നിർദ്ദേശമുള്ള ഈ ആയത്തുകൾ അത് ഈമാനിന്റെ ശബീരപ്പെട്ടതാണ്, ഈമാനിന്റെ സ്വാഭാവികമായ ശാഖയപ്പെട്ടതാണ്.
അത് യുഷിർ അനാൽ ഹിസബിലില്ല, തന്റെ കയ്യിലുള്ള ഒക്കെ അള്ളാഹു ഭാഗത്ത് ചിലവഴിക്കേണ്ടതാണെന്നുള്ള ഒരു ഇഷാർ, ഒരു ബോധ്യം ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഇസ്ലാമിക പ്രബോധനത്തിന്റെ ആവിർഭാവ കാലത്ത് ഈ ഒരു ഇത്തലാഖ് ഇങ്ങനെ ഒരു പൊതുവായ പ്രസ്താവം ഉണ്ട്. ഹിക്മത്ത് എന്താ ഉണ്ടായത്? മറ്റുള്ളവർക്ക് തന്നെക്കാൾ പരിഗണന കൊടുക്കാൻ മതി ചെയ്തു. കാരണം സാധാരണ മുസ്ലിങ്ങൾ എണ്ണം വളരെ കുറവാണ്, കുറഞ്ഞ ഒമ്പത്, കുറഞ്ഞ ആൾക്കാർ. തുനാസുഹും അതാവ് എന്നാൽ ബാക്കിയുള്ള ഒമ്പത്തും ഷാഖും കബീലുകളൊക്കെ ഇവരോട് അതാവത്ത് കൃത്യമായി പേടിപ്പിക്കുന്നു. അതിനുവേണ്ടി അവർ ജീവൻ സ്വത്തും ഇഷ്ടം പോലെ കൊടുക്കുന്നു. ഈ പ്രസാദനത്തിൽ ഒരൊറ്റ വ്യക്തിയെ പോലെ, ഒരൊറ്റ ഗാത്രത്തെ പോലെ മുത്തഹിദായി ഏകോപിച്ച് സമൂഹം കണ്ടിട്ടില്ലെങ്കിൽ ബൈബിൾ ഉള്ളവാഹിമാ വീതിയിൽ മസ്ലാഹത്തിന്മേലാമ, ഓരോരുത്തരും തന്നാലുള്ള കൈകളിലുള്ളത് അവരുടെ പൊതു നന്മക്ക് വേണ്ടി ചെലവഴിക്കാൻ വിനിയോഗിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഒരു ഹാരും ശരിയാവാൻ പോകുന്നില്ല, വല്ലാത്ത കുമ്പലവും പായ്മ ഒരു നിലനിൽപ്പോർക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഇതാണ് അത് അവർ ബോധ്യപ്പെടുത്തിയത്. അവിടെ ചെലവഴിക്കണം, ഒരു ഫിഷ്കുല്ല ചെലവഴിക്കണം. ഏതൊരു ദീനും ലാഹിറാകുന്ന പ്രാഥമിക ഘട്ടത്തിൽ, അതിന്റെ ഉത്ഭവ ഘട്ടത്തിൽ അതിന്റെ അവസാനം തന്നെയായിരിക്കും. സുമ്മാകാലം താഴ്ത്തൽ ജൽബില്ല വതസ്വറലുമ പിന്നെ മില്ലത്ത് ശക്തിപ്പെടുകയും ഉമ്മത്ത് വർദ്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്ത് മതി? എല്ലാ അണിയും തന്റെ മാറിൽ നിന്ന് ഒരു ചെറിയ വിഹിതം ചെലവഴിച്ചാൽ തന്നെ മതിയാവും. അജീസായ ഉമ്മത്തിൽ ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ചെയ്യണം, അവരുടെ അമരികൾക്ക് മാത്രമായി ഒഴിഞ്ഞിരിക്കുകയും വേണം. അവരമര ചെയ്യണം, സമ്പന്നന്മാർ അവരുടെ സമ്പത്തിന്റെ വിഹിതം ചെലവഴിക്കണം, ഒരുക്കണം. ബഹേഷ് തമക്കൻ ദുൽഅമൽ, അങ്ങനെ തൊഴിലുള്ളവർ സാധ്യമാകും. തന്റെ തൊഴിലിലൂടെ സമ്പാദിക്കുന്ന സമ്പാദ്യം തന്റെ കുട്ടികൾക്കും മഹലിനും വേണ്ടി ചെലവഴിക്കാൻ കഴിയും. ഇതുവരെ അവൻ തന്റെ ദീൻ ശക്തിപ്പെടുത്താൻ വേണ്ടി, ദീൻ പറ്റ മാഞ്ഞു പോകുന്ന ജാനിലായി പോകുന്ന അവശ്യം സംരക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി അവൻ സമ്പത്ത് ചെലവഴിക്കുന്നതിൽ വ്യാപനമായിരുന്നു. ഇതിനെല്ലാം ശേഷം ഇപ്പോ മാറും. അതായത് ആവശ്യക്കാരെ മൊത്തം, എല്ലാ ആവശ്യക്കാരെയും തന്നെക്കാൾ, തന്റെ കുട്ടികളെക്കാൾ, തന്റെ ഹരികാരെക്കാൾ പ്രാധാന്യം കൊടുക്കാൻ എല്ലാവർക്കും ഒന്നും അത്ര കഴിയില്ല. അതുകൊണ്ട് ഇസ്ലാം മുസ്തഖറായപ്പോൾ, സ്റ്റേബിൾ ആയപ്പോൾ നഫ്സുകൾക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടായി. എന്താണ് ഇല്ലാത്ത ഇത്തലാഖാത്തുൽ ഇൻഫാ, ഈ പരാമർശങ്ങളൊക്കെയും ഇത്തലാഖാത്തുള്ള പരാമർശങ്ങളൊക്കെയും മുക്കയ്യതായിട്ട് അതിനെ കണ്ടീഷനോട് കൂടി കാണുക എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നു. അപ്പൊ സാറു മതം കിട്ടും, ആ തബീദിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെലവഴിക്കണം, എത്ര ചെലവഴിക്കണം എന്ന ചോദ്യം ഉന്നയിച്ചു. അപ്പൊ പുത്രം കിട്ടി, അവർ അഫ്വാണ് ചെലവഴിക്കേണ്ടത്. എന്താ അവരുടെ അത്യാവശ്യം കഴിച്ച് ബാക്കി ക്രെഡിറ്റ് ആയിട്ടുള്ളത് എന്നർത്ഥം. എല്ലാവരും അധികവും ആ അർത്ഥങ്ങൾ അറിഞ്ഞു. മക്കാൾ ഭാഗവും ഇന്നലെ അഫ്വാൻ നബി ദുൽജഹൽ, ജഹദിന്റെ ഓപ്പോസിറ്റ് ആണ് അഫ്വാൻ പറഞ്ഞവരുണ്ട്. ജഹദിന്റെ അർത്ഥം ആ യുഷിപ്പൂന മസഹുലറിയും അധ്വാനിക്കാതെ വിഷമം വരാതെ അവർക്ക് ചെലവഴിക്കൽ എളുപ്പമായി സഹിതായി തോന്നുന്നു ചെലവഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്മായും ഫാദറിനും ഹാജത്തെയും ഹാജത്തിന്റെ ആവശ്യവും തങ്ങളുടെ ആവശ്യവും തങ്ങളുടെ ആശ്രയുടെ ആവശ്യവും കഴിച്ച് ബാക്കി എന്തുണ്ടോ അത് കൊടുക്കാൻ ഒരു പ്രയാസമല്ല, യസീറാണ്, അത് കൊടുക്കണം എന്നാണ് അഫ്വിന്റെ അർത്ഥം എന്ന് വ്യാഖ്യാനിച്ചു. അബാമിന്റെ ഖിറാത്തിൽ അഫ്വു എന്നാണ് കൂടുതൽ ബയാൻ ആവശ്യമുള്ള ഒന്നാണ് എന്റെ ജിയാദ്. അപ്പോൾ ജിയാദായിട്ട് വരേണ്ട ഒരു കാര്യം, ഇന്നത്തെ പിന്നെ ആവശ്യം കഴിച്ച് എന്നാണോ, ഒരു മാസത്തെ ആവശ്യം കഴിച്ച് എന്നാണോ, ഒരു കൊല്ലത്തെ ആവശ്യം കഴിച്ച് ബാക്കി എന്നാണോ അഫു എന്നുള്ള അർത്ഥങ്ങൾ കാക്കേണ്ടത്? ചിലർക്ക് അഹീറാണ് കൊടുത്തത്, കൊല്ലത്തിനുള്ള വകുപ്പുണ്ടായ പിന്നെ നമ്മൾ വെച്ചുകൊടുക്കേണ്ട ചെലവഴിക്കണം. നബിയുദ്ധന ഒരു വർഷത്തെ കൂത്ത് തന്റെ അഹലിന് വേണ്ടി നബി സൂക്ഷിച്ച റിപ്പോർട്ട് കാണുന്നുണ്ട്. അഫൂന്നുള്ള വാക്ക് പ്രയോഗിച്ചത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമുദായവും അവരുടെ അവസ്ഥക്കനുസരിച്ച് ഈ അഫൂ എന്നുള്ളതിന്റെ കഥ കണക്കാക്കണം, അതിനുവേണ്ടിയാണ്. ഹിതാബ് ആം, കാരണം അതൊരു ആമമായ ഹിതാബാണ്, ജീവിതത്തിലെ അറബ് ദ്വീപിലുള്ള അറബികളോട് മാത്രം ഹാസായി വന്ന നിർദ്ദേശമല്ല. വലായി ബിഹാലി നബിയുടെ നിയോഗകാലത്തുള്ള ആൾക്കാരുടെ മാത്രം ഹാലല്ല പറഞ്ഞത്. ഇവിടെ ചെലവഴിക്കാന്നുള്ളത് പറഞ്ഞ ജക്കാത്തിന്റെ പുറമെ ചെലവഴിക്കലാണ്, പറഞ്ഞ ജക്കാത്ത് ഇരിപ്പെടുന്നില്ല. അതുപോലെ തന്നെ അൽമഹദൂദ് അതിന് ഹജ്ജ് ഉണ്ട്, അതിന് പറഞ്ഞു ശേഷിച്ചിട്ട് തോന്നി എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് വേണ്ടി നമ്മുടെ തത്വമായിട്ട് സദഖ ചെയ്യും, സ്വമേധയാ കൊടുക്കുന്ന ഉദാഹരണം. അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വമേധയാ ഡൊണേറ്റ് ചെയ്യുള്ളൂ, അതൊക്കെയാണ് ഉദ്ദേശം. അപ്പൊ ഇൻകാല അഫുൽ അഫു യസ്തു പല ജക്കാത്ത്, വേണമെങ്കിൽ അഫു എന്നുള്ള വാക്കിന് ജക്കാത്തും കൊടുക്കും, അഥവാ ജക്കാത്ത് എന്നുള്ള വാക്ക് ശരിയാണ്, എന്നാലും ഇവിടെ ഉദ്ദേശം ജക്കാത്ത് അല്ലാത്ത കൊടുക്കുകയാണ്. രണ്ട് ഹാലാത്ത കുഞ്ഞിന്റെ ഹജ്ജില്ല ജഹദോല മഷക്കത്തെത്തി, കാരണം തനിക്ക് ജഹദ മഷക്കത്തില്ലാത്ത ഒരു ഭാഗമാണ് ഒരു മുസക്കീം ജക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഹരി സഹിഹാല, ഇതിനെ വിലപ്പെടുന്ന പ്രയോഗം ഹരി സഹിയായിട്ട് വന്നിട്ടുണ്ട്. നബി പറഞ്ഞു ഏറ്റവും വിശിഷ്ടമായത് റീനുള്ളപ്പെടാം, സ്വയം പര്യാപ്തത കൈവരുന്ന ഘട്ടത്തിൽ കൊടുക്കുന്ന സദഖയാണ്. നിന്റെ സദഖ ആദ്യം ആരംഭിക്കേണ്ടത് നിന്റെ ആശ്രയത്തിൽ നിന്നാണ്. അപ്പൊ നമ്മുടെ ചെലവിന്റെ കീഴിൽ വരുന്ന ആൾക്കാർ തുടങ്ങണം ആദ്യം, അത് കഴിഞ്ഞിട്ട് ഇതാ കൊടുക്കുകയാണെങ്കിൽ പുറത്താക്കി കൊടുക്കണം. ഹുസൈമ ഹരി ഹുസൈമ പറയുന്നു
صلى الله عليه وسلم قال خير الصدقه ما ابقت غنى غنى باقي വെക്കുന്നതാണ് ഏറ്റവും നല്ല സദഖ എന്ന് വലിയ ഉലിയ കൊടുക്കുന്ന മേലെയുള്ള കയ്യിൽ ഖൈറും മിനൽ ജിസ്ബില വാങ്ങുന്ന കീഴെയുള്ള കയ്യിനേക്കാളും മെച്ചപ്പെട്ട കയ്യാണ് എന്ന് പറഞ്ഞു അബ്ദുൽ മൻ താവൂർ നിന്റെ ആശ്രമത്തിലാരോ അവരെ കൊണ്ട് തുടങ്ങണം നിന്റെ കൊടുതി എന്ന് പറഞ്ഞു തപ്പൂൽ മറുത്തു അംഫി തലയ്യ ഒരു സ്ത്രീ ഭർത്താവിന് പറയ്ക്ക് വേണ്ടി ചെലവഴിക്കൂ അവ തല്ലിക്കലി അല്ലിങ്ങനെ തലാത്തിയല്ലോ എന്തെങ്കിലും ഒന്ന് വേണം വയപ്പുൽ മംലൂക്കു അടിമ പറയാണ് അംഫി തലയ്യ ആവു ജോലി എനിക്ക് വേണ്ടി ചെലവഴിക്കും അല്ലെങ്കിൽ എന്നെ വിട്ടു വേറെ കൊടുത്തേക്കൂ വയപ്പുൽ വലുക്ക് മകൻ പറയാം ഇലാമൻ തെക്കിരു നിങ്ങൾ ആർക്കാണ് ഏൽപ്പിക്കാൻ പോണത് അപ്പൊ ഇങ്ങനെ വലതും മംലൂക്കും സൗജൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരാതെ ആശ്രിതരായി ഈ ആളുകൾക്ക് ആദ്യം കൊടുത്തു തുടങ്ങണം ഇഷ്ടം വലുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊടുക്കുന്നത് പരിഗണിക്കും ഇതാണ് അഫു എന്നുള്ളതിന്റെ അർത്ഥം. അപ്പോ തൽക്കാലം അവിടെ നിർത്തണം.